നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ കയറിയ 8.5 വർഷത്തെ കണക്കെടുത്താൽ ഖജനാവിലെ കാശ് പോകുന്ന വഴിയറിയില്ല എന്ന് ഒറ്റ വാക്കിൽ പറയാം. ഈ മനുഷ്യൻ കൈവയ്ക്കുന്നിടത്തെല്ലാം ചെലവാണ്, പക്ഷേ കൈവയ്ക്കുന്നതോ വേണ്ടാത്തിടത്താണ്. അതാണ് പ്രശ്നം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ ഏറ്റവും കൂടുതൽ വിവാദമായി കത്തിനിന്നിട്ടുള്ള സംഭവമാണ് PR വർക്കിന് വേണ്ടി, അതായത് എന്റെ തല എന്റെ ഫുൾ ഫിഗർ പരിപാടിക്ക് വേണ്ടി കോടികൾ ചെലവഴിക്കുന്നത്. ആ കണക്ക് മലയാളികൾ ഒന്നറിയണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖം മിനുക്കാനുള്ള PR സംവിധാനത്തെ കുറിച്ചുള്ള ചർച്ചകൾ കുറച്ചു കാലമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഹിന്ദു പത്രത്തിൽ വന്ന അഭിമുഖം വിവാദമായതോടെ ഇത് കൂടുതൽ വിവാദങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടേതായി ട്വിറ്ററിലും ഫേസ്ബുക്കിലുമൊക്കെ വല്ലപ്പോഴും വരുന്ന പോസ്റ്റുകൾക്ക് പോലും ലക്ഷങ്ങൾ ഖജനാവിൽ നിന്ന് പൊടിയുന്ന അവസ്ഥയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിവരാവകാശ രേഖകൾ പ്രകാരം ലഭിക്കുന്ന കണക്കുകളാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. PR ഏജൻസി വിവാദത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമൂഹ മാധ്യമ സംഘത്തിന് നൽകിയത് 1.83 കോടി രൂപയാണെന്നാണ് പുറത്തുവരുന്ന വിവരം. മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ഫേസ്ബുക്കിലും ട്വിറ്ററിലും പോസ്റ്റ് ഇടാനും മറുപടി നൽകാനും മറ്റുമായി 12 അംഗ സമൂഹ മാധ്യമ ടീമിനെയാണ് നിയോഗിച്ചതെന്ന് വിവരാവകാശ മറുപടിയിൽ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി പ്രസ് സെക്രട്ടറിമാരും PRD ഉദ്യോഗസ്ഥരടക്കമുള്ള വൻ സംഘവും ഉണ്ടായിരിക്കെയാണ് അതുകൂടാതെ അഡീഷണലായി 12 അംഗ ടീമിനെ കൂടി നിയമിച്ചിരിക്കുന്നത്. 45,000 രൂപ മുതൽ 75,000 രൂപ വരെയാണ് ഇവർക്ക് പ്രതിമാസ ശമ്പളം. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. ടീം ലീഡർക്ക് 75,000 രൂപയാണ് ശമ്പളം. കണ്ടന്റ് മാനേജർക്ക് 70,000. സീനിയർ വെബ് അഡ്മിനിസ്ട്രേറ്റർ, സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ, കണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റ് എന്നിവർക്ക് 65,000 രൂപ വീതം. ഡെലിവറി മാനേജർ എന്ന തസ്തികയിൽ 500,000 ശമ്പളം. റിസർച്ച് ഫെലോ, കണ്ടന്റ് ഡെവലപ്പർ, കണ്ടന്റ് അഗ്രഗേറ്റർ എന്നിവർക്ക് 53,000 രൂപ. ഡേറ്റ റിപ്പോസിറ്ററി മാനേജർക്ക് 45,000 രൂപ വീതവും ലഭിക്കും. 2022 മെയ് 6 മുഖ്യമന്ത്രിയുടെ മുഖം മിനുക്കാൻ ടീമിനെ നിയോഗിച്ചതെന്ന് KPCC സെക്രട്ടറി CR പ്രാണകുമാറിന് നൽകിയ വിവരാവകാശ മറുപടിയിൽ പറയുന്നു. 6 മാസം കരാർ അടിസ്ഥാനത്തിലാണ് ആദ്യ നിയമനം, പിന്നീട് 1 വർഷത്തേക്ക് നീട്ടി. കാലാവധി കഴിഞ്ഞപ്പോൾ വീണ്ടും നീട്ടി. ഇത് സംബന്ധിച്ച നിയമസഭയിലെ 2 ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതിരുന്ന സർക്കാരാണ് വിവരാവകാശം വഴി മറുപടി നൽകിയത്. നേരത്തെ പ്രതിച്ഛായ കൂട്ടാൻ PR ഏജൻസിയെ നിയോഗിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു. ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖം വിവാദമായപ്പോഴായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ 1 വരി മുഖ്യമന്ത്രി കുറിക്കണമെങ്കിൽ അതിനുപോലും പൊടിയുന്നത് 10,000 എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. അതായത് വലിയൊരു സംഘത്തെയാണ് PR വർക്കിനു വേണ്ടി മാത്രം നിയോഗിച്ചിരിക്കുന്നത്. ഇതുവഴി ഖജനാവിന് കോടികളുടെ നഷ്ടമാണ്. പല പദ്ധതികളും പാതി വഴിയിൽ കിടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ധൂർത്ത് നടത്തുന്നത്. മലയാളി മുണ്ട് മുറുക്കി ഉടുത്ത് ജീവിക്കുകയാണ്. അപ്പോഴും പിണറായിക്ക് ആനന്ദം, ഉല്ലാസം, ആവേശം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.